തൻ്റെ അടിവസ്ത്രം മഴയിൽ നിന്നെടുത്ത് മണത്ത് നോക്കുന്ന ഭർത്താവിൻ്റെ അനിയൻ കിച്ചുവിനെ കണ്ട് കല്യാണി ഞെട്ടി നിന്നു. അവനിൽ നിന്ന് അങ്ങനെ ഒരു പെരുമാറ്റം ഒരിക്കലും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നീട് അവൻ നോക്കുന്നതും തട്ടുന്നതും മുട്ടുന്നതുമെല്ലാം കല്യാണിയെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. അച്ചുവിനോട് ഈ കാര്യം എങ്ങനെ പറയുമെന്ന് ആലോചിച്ച് രണ്ട് ദിവസം പോയി. കിച്ചു നല്ല കുട്ടിയായിരുന്നു. കഴിഞ്ഞ 4 കൊല്ലവും അവനിൽ നിന്ന് ഇങ്ങനൊരു പെരുമാറ്റം കണ്ടിട്ടില്ല. ഇതിപ്പോൾ കോളേജിൽ പോയി തുടങ്ങിയ ശേഷമാണ്. എങ്ങനെയെങ്കിലും അച്ചുവിനോട് കാര്യങ്ങൾ പറയണമെന്നിരിക്കെ രാവിലെ അച്ചു പറയുന്നു, ഞാൻ തിരുവനന്തപുരം പോവാൻ 2 ദിവസം കഴിഞ്ഞേ വരൂ എന്ന്. അത് കേട്ടതും കല്യാണിയുടെ നെഞ്ചിൽ തീയാളി. അച്ഛനും അമ്മയും നേരത്തെ മരിച്ചതാണ്. അച്ചുവും കിച്ചുവും തമ്മിൽ 11 വയസ്സിൻ്റെ വ്യത്യാസവുമുണ്ട്. കുഞ്ഞിന് മുല കൊടുക്കുന്നിടത്ത് കൂടി അവനെ ഒളിഞ്ഞു നോക്കാറുണ്ടെന്ന് മനസ്സിലായ കല്യാണിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ ഭയമായിരുന്നു. വീട്ടിൽ പോകാന്നോ? നിനക്ക് ഇവിടെ നിന്നാ എന്നാ കുഴപ്പം? കിച്ചുല്ലേ ഇവിടെ, അവൻ ഒറ്റക്കാവില്ലേ? ഏട്ടാ പ്ലീസ്, ഞാൻ പറയുന്നത് മനസ്സിലാക്ക്, ശരിയാവില്ല. അതാ, അച്ചു അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അതിന് നീ എന്തിനാ മോളെ കരയുന്നേ? കിച്ചു പഴയതുപോലെ നല്ല ഏട്ടാ, എനിക്ക് പേടിയാ അവൻ്റെ കൂടെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ. അവൾ കാര്യങ്ങൾ മുഴുവൻ വ്യക്തമായി പറഞ്ഞു. അച്ചുവിന് കരകയറി. അവൻ കിച്ചുവിനെ ലക്ഷ്യമാക്കി നീങ്ങാൻ തുടങ്ങിയതും കല്യാണി തടഞ്ഞു. പ്രശ്നം ഉണ്ടാക്കില്ല ഏട്ടാ. പിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? മടിയിലിരുത്തി താലോലിക്കണം? ഏട്ടൻ തന്നെ മടിയിലിരുത്തി വളർത്തിയ കുട്ടിയല്ലേ, കുറച്ചേ ആയുള്ളൂ ഈ മാറ്റം തുടങ്ങിയിട്ട്. കോളേജിൽ പോയത് പിന്നെ അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കിയേട്ടാ. ഇരുവരും കുറച്ചു നേരം മൗനമായിരുന്നു ചിന്തിച്ചു. നമ്മളെങ്ങോട്ടാ ഏട്ടാ ഈ പോകുന്നത്? കാറിലിരുന്നുകൊണ്ട് കിച്ചു അച്ചുവിനോട് ചോദിച്ചു. എനിക്ക് വയ്യണം, മനസ്സിനൊന്നും ഒരു സുഖമല്ല, ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം. ഒറ്റയ്ക്ക് പോകാനൊരു മടി, അതാ നിന്നെ വിളിച്ചത്. അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ഏട്ടാ? നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിലല്ലേ? അങ്ങനെയൊക്കെ നമുക്ക് തോന്നൂടാ, പക്ഷെ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. കിച്ചു ഒന്നും മിണ്ടിയില്ല. ഇരുവരും ഓമനക്കൂട്ടിന് മുന്നിൽ ഇരുന്നു. ഓമനക്കൂട്ടൻ ഇരുവരെയും മാറി മാറി നോക്കി. അച്ചു ഒന്നും പുറത്തേക്കിരുന്നുള്ളൂ. കിച്ചു ഞെട്ടലോടെ അച്ചുവിനെ നോക്കി. ഞാനും വരണേ ഏട്ടാ. മോനവിടെ ഇരിക്ക്, ഡോക്ടർക്ക് മോനോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്. അവൻ ഡോക്ടറെ നോക്കി. കിച്ചു പേടിക്കണ്ട, ഇരുന്നോളൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്, അത്രയേ ഉള്ളൂ. അച്ചു പുറത്തേക്ക് ഇറങ്ങി. വിദൂരതയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് വളർത്തിയതാണ് അവനെ. എവിടെയാണ് തനിക്ക് അവനെ ശ്രദ്ധിക്കാൻ കഴിയാതെ പോയത്? അകത്ത് മുറിയിൽ അവർ സംസാരിച്ച് തുടങ്ങിയിരുന്നു. ഇല്ല ഡോക്ടർ, അത് പിന്നെ ധൈര്യമായി പറഞ്ഞോളൂ, ഇവിടെ പറയുന്നൊന്നും ഞാൻ ആരോടും പറയില്ല. അത് കോളേജിൽ പോയി തുടങ്ങിയാൽ പിന്നെയാണ് ഡോക്ടർ. അതിനു മുന്നേ ഇതിനെക്കുറിച്ച് അറിയായിരുന്നു, പക്ഷെ അങ്ങനെയുള്ള ചിന്തകളില്ലായിരുന്നു. സ്കൂൾ പഠിത്തം, അത് കഴിഞ്ഞ് വന്ന എടുത്തി ഉണ്ടാക്കുന്ന ഭക്ഷണം, പിന്നെയും പഠിത്തം, അങ്ങനെ. സുഹൃത്തുക്കളൊന്നും ഇല്ലായിരുന്നു? 1-2 പേർ, പക്ഷെ റെഗുലർ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ആദ്യമായി ബ്ലൂ ഫിലിം കണ്ടത് എപ്പോഴാണ്? അത് എന്താണെന്നറിയാൻ പത്തി പഠിക്കുമ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അല്ലാതെ താല്പര്യം തോന്നിയിട്ടില്ല. പിന്നെ അപ്പം തോന്നായിരുന്നൊക്കെ ഇപ്പം തോന്നാൻ? കോളേജിൽ എനിക്ക് 2 കൂട്ടുകാരുണ്ട്, മനുവും എബിനും. ഞങ്ങൾ ലാസ്റ്റ് ബെഞ്ചിലേ ഇരിക്കാറ്. ആ സമയങ്ങളിൽ അവർ കുറേ കഥ പറയും. നാട്ടിൽ നടന്നു പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചതിലായിട്ട് ആ കഥകളെന്നെ വല്ലാതെ സ്വാധീനിച്ചു. കിച്ചു തലതാഴ്ത്തി. എന്നാ കഥകളൊക്കെയാ അവർ നിന്നോട് പറഞ്ഞത്? കിച്ചു മുഖത്തു നോക്കാതെ മറുപടി പറഞ്ഞു. അത് ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അവരുടെ കൂട്ടുകാർ ചെയ്ത കാര്യങ്ങളും അവർ ചെയ്ത കാര്യങ്ങളും, പിന്നെ അവർക്ക് രണ്ടുപേർക്കും ക്ലാസ്സിലൊരു കൂട്ടുകാരുണ്ട്, ഞാൻ കരുതി ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കുന്നു. പക്ഷെ അവന്മാർ അവളില്ലാത്തപ്പോൾ അവളെപ്പറ്റി പറയുന്നൊക്കെ വേറെയാണ്. അവളുമായുള്ള കോൾ റെക്കോർഡൊക്കെ കേൾപ്പിച്ചേരും. അവളുടെ ഫ്രണ്ട്ഷിപ്പ് മറ്റു രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഏറെക്കുറെ ആ കുട്ടി അതിന് വീഴാറായിട്ടുണ്ട്. ശരി, അവരുടെ അനുഭവങ്ങളായി എന്ത് കഥകളാണ് മോനോട് അവർ പറഞ്ഞ്? മനു അവൻ്റെ ചിറ്റയുടെ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. ചിറ്റവൻ പുറത്താണ്. ഒരു ദിവസം ചിറ്റ അവന് മാത്രമുള്ളപ്പോൾ അവനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്രേ. ആദ്യം അവർ എതിർത്തെങ്കിലും പിന്നീട് വഴങ്ങി. ഇപ്പം അവർ സ്ഥിരം ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ഓമനക്കുട്ടൻ ചിരിച്ചു. കിച്ചു ഈ കഥ വിശ്വസിച്ചോ? കിച്ചു മിണ്ടിയില്ല. അവരുടെ ഫോട്ടോകൾ വല്ലതും കിച്ചനെ കാണിച്ചിട്ടുണ്ടോ? രണ്ടുപേരും തുണിയില്ലാതെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ. ആ ബന്ധം ശരിയാണെന്ന് കിച്ചുവിന് തോന്നുന്നുണ്ടോ? അവനൊന്നും മിണ്ടാതെ ഡോക്ടറെ നോക്കി. എബിനോ? അവൻ ക്ലാസ്സിലെ ടീച്ചറുമായിട്ടുള്ളൊരു കഥയാണ് പറഞ്ഞത്. കിച്ചു പലരും പലതും പറയും, അതിൽ കുറച്ചൊക്കെ ശരിയായിരിക്കും, പക്ഷേ ഭൂരിഭാഗം വെറുതെ പറയുന്നതായിരിക്കും. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലും എൻ്റെ 4 സുഹൃത്തുക്കൾ കാറിൽ സഞ്ചരിക്കുകയായിരുന്നു. 3 പേർ ആണുങ്ങളും 1 പെണ്ണും. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പഠിച്ചവരാ. അതിലൊരാൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എന്നെ കാണാനായി കൂട്ടുകാരെയും കൂട്ടി വരുന്ന വഴി മറ്റൊരു കാറുമായി അവരുടെ കാറിടിച്ചു. അതിൽ 4 ആണുങ്ങളുണ്ടായിരുന്നു. പ്രശ്നം നമ്മുടെ ഭാഗത്തായിരുന്നു. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് നമ്മുടെ ആളുകൾ പറയുകയും പരിക്ക് പറ്റിയൊരു ഹോസ്പിറ്റലാക്കുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ വെച്ച് പക്ഷേ സംസാരിച്ച് തർക്കം മൂത്തു.
ഇതിനിടയിൽ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് ആളുകൾ എത്തിയിരുന്നു. കൂട്ടത്തിൽ ആ പെണ്ണിന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു. ഒടുവിൽ തർക്കം ജയിക്കാൻ കഴിയാത്ത അവസ്ഥ നമുക്ക് എതിർഭാഗം നിൽക്കുന്നവർക്കുണ്ടായി. ആ പൊരുത്തം ചെയ്ത പണി എന്താണെന്ന് കിച്ചുവിന് അറിയോ? കിച്ചു ഡോക്ടറെ തന്നെ ഉറ്റുനോക്കി. അവൻ ആ പെണ്ണിന് നടുവിൽ ഇഞ്ചക്ഷൻ എടുക്കുന്ന കണ്ടിരുന്നു. അവളുടെ അടിവസ്ത്രത്തിന്റെ നിറം ചെറുതായി കണ്ടിരുന്നു. ആ പെണ്ണിന്റെ ഭർത്താവിനോട് അവൻ പറഞ്ഞു, താൻ ഇവളുടെ കെട്ടിയോന്നല്ലേ, കാറിൽ നിന്ന് ഇറങ്ങുമ്പേ ഇവക്ക് പകുതി തുണിയില്ലായിരുന്നു, ഇവന്മാരുടെ മടിയിലായിരുന്നു അവൾ. ഞാൻ പറയുന്നത് ശരിയാണെന്ന് നോക്കാൻ അവൾ ഇട്ടിരിക്കുന്ന ചുമന്ന അല്ലേ നോക്കിയാൽ മതി. ആ ഒരൊറ്റ ഡയലോഗിന് നാല് കുടുംബങ്ങളുടെ അടിത്തറ നൽകി. ഒന്നും അറിയാത്തൊരു പെണ്ണിന്റെ ജീവിതം പൊല്ലാപ്പിലാക്കി. നമ്മുടെ ആൺ തലമുറയിൽ പലരും അത്രത്തോളം അധപ്പതിച്ച് കഴിഞ്ഞു. ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവളെപ്പറ്റി കഥകൾ അടിച്ചിറക്കി മോശക്കാരിയാക്കാനാവും ശ്രമങ്ങൾ. അതേസമയം മുതിർന്ന സ്ത്രീകളിൽ പലരും ചെറുപ്പക്കാരോട് അടുക്കാറുണ്ട്. അതൊരു വാസ്തവമാണ്. ഇവിടെ തെറ്റും ശരിയും നമ്മുടേതാണ്. മനുഷ്യനാണ്, വികാരങ്ങൾ ഉണ്ടാവും. ഒരിക്കലും പാടില്ലാത്ത ചില ബന്ധങ്ങളുണ്ട്. അമ്മയുമായുള്ള ഗുരുപത്നി അല്ലെങ്കിൽ ഗുരുനാഥ, സഹോദരി പിന്നെ സഹോദര ഭാര്യ, പവിത്രമായ ബന്ധങ്ങൾക്കിടയിൽ വിള്ളലിട്ട് അതിൽ കാമം പൊതിഞ്ഞ് കഥകൾ ഉണ്ടാക്കുമ്പോൾ നമ്മളെ കോരിത്തരിപ്പിക്കും. അതുകൊണ്ടാണ് കൊച്ചു പുസ്തകങ്ങളും നീലചിത്രങ്ങളും എല്ലാം ഇത്രയും പ്രശസ്തി ആർജിച്ച്. കല്യാണി പക്വതപരമായി പെരുമാറിയതുകൊണ്ടല്ലേ ഇതിങ്ങനെ അവസാനിച്ചത്. അവൾ മറ്റൊരു രീതിയിലാണ് പ്രതികരിച്ചതെങ്കിലും അച്ചു നിന്നെ മർദ്ദിക്കും, ഉപേക്ഷിക്കും, നിനക്ക് പിന്നെ ആരുണ്ട്? ഇത്രയും നീ ചെയ്തെന്നറിഞ്ഞിട്ടും ഇരുവരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് നിന്നെ ഇവിടെ കൊണ്ടുവരാമെന്നുള്ളത്. വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കണം, വേണ്ടെന്നല്ല പക്ഷെ നിയന്ത്രിക്കണം. മുന്നിലുള്ളത് അമ്മയും പെങ്ങളും എടുത്തൊക്കെയാണെന്നുള്ള തിരിച്ചറിവ് വേണം. നിനക്കിഷ്ടപ്പെടുന്ന നിന്നെ ഇഷ്ടപ്പെടുന്ന ആളുമായിട്ട് നീ ചെയ്തോ? സോറി ഡോക്ടർ, ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, പക്ഷെ അവരാണ് എന്നോട് പറഞ്ഞ് ട്രൈ ചെയ്ത് നോക്ക് കിട്ടുമെന്നൊക്കെ. ഞാനേതോ ഭ്രാന്ത് പിടിച്ച ലോകത്തായി പോയി ഡോക്ടർ. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. നമ്മൾ എവിടെ നിൽക്കുന്നു എന്നനുസരിച്ചിരിക്കും നമ്മുടെ മൂല്യവും ചിന്താഗതികളും. ഇപ്പോൾ പഠിക്കേണ്ട സമയമല്ലേ, അതിൽ ശ്രദ്ധിക്കുക. ചീത്ത കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക. ഇടയ്ക്കിടെ എന്നെ കാണാൻ വരണം, അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. അവൻ കരയാൻ തുടങ്ങി. ഞാനിനി വീട്ടിലേക്കില്ല ഡോക്ടർ, എനിക്ക് ഏടത്തിയുടെ മുഖത്ത് നോക്കാൻ വയ്യ. അവൻ വിങ്ങിപ്പൊട്ടി. ഓമനക്കൂട്ടം വെള്ളം നിർത്തി. അച്ചു അകത്തേക്ക് വന്നു. അവനെ കണ്ടതും കിച്ചു വീണ്ടും കരയാൻ തുടങ്ങി. അച്ചു, ബിസിനസ്സും തിരക്കൊക്കെ ആയിട്ട് നടക്കുമ്പോൾ പിള്ളേരെ ശ്രദ്ധിക്കാൻ മറക്കരുത്. അവൻ ആരുടെയൊക്കെ കൂടെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു, അവൻ്റെ ലാപ്ടോപ്പിൽ എന്തൊക്കെയുണ്ടെന്നൊക്കെ ശ്രദ്ധിക്കണം. പ്രൈവസിയിൽ കൈകടത്താനല്ല, പക്ഷേ ഒരു നിയന്ത്രണം വേണം. അവന് കല്യാണിയെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, വേണമെങ്കിൽ കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ. വേണ്ട ഡോക്ടർ, ഞങ്ങളുടെ ആ പഴകി ഇച്ചുമായിട്ട് തിരിച്ചു വരുന്ന കാത്ത് അവൾ ഇരിക്കുന്നുണ്ട്. ഒരവസരം എല്ലാവരും അർഹിക്കുന്നുണ്ട് ഡോക്ടർ, അത് ഞങ്ങൾ കൊടുക്കും. അവളെ അമ്മയായി കണ്ട് സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ അവനെൻ്റെ കൂടെ വരട്ടെ, അല്ലെങ്കിൽ ഇവിടെ നിൽക്കട്ടെ. ഓമനക്കൂട്ടൻ കിച്ചനെ നോക്കി. അവൻ മിണ്ടാതിരുന്നു. അവന് വരാൻ താല്പര്യമില്ലെന്ന് തോന്നിയപ്പോൾ അച്ചു പറഞ്ഞു, എന്നാൽ ഞാൻ ഇറങ്ങുവാ, ഇടയ്ക്ക് വിളിക്കാൻ ഡോക്ടറെ. അച്ചു മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി, കാറിൽ കയറി. അവൻ വരുമെന്ന പ്രതീക്ഷയിൽ വാതിൽക്കിലേക്ക് നോക്കി. ഇല്ല, അനക്കമില്ല. അച്ചു വണ്ടി മുന്നോട്ടെടുത്തു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. വണ്ടി റോട്ടിലേക്ക് ഇറങ്ങി. കുറച്ച് മുന്നോട്ട് നീങ്ങിയതും നടുവിലത്തെ മിററിലൂടെ കാറിന് പിന്നാലെ ഓടിവന്ന കിച്ചുവിനെ അവൻ കണ്ടു. അച്ചുവിൻ്റെ കാലുകൾ ബ്രേക്കിൽ അമർന്നു.